ഹലോ ഒരു മിനിറ്റ്, എങ്ങോട്ടാ കയറി പോകുന്നേ? എവിടേക്കാ പോണെന്നോ? ഇതുവഴി ദുബായ്ക്ക് പോകാൻ പറ്റൂടാ? അവന്റെ ഒരു ഡയലോഗ്. റിലാക്സ്. ആക്ച്വലി ഞങ്ങൾക്ക് കമ്പനിയുടെ ഓണറെ ഒന്ന് കാണണം. ശരി സാർ, ആ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്തേ. അത് ഞാൻ എഴുതിക്കോളാം. വീര, ടെൻഷനൊന്നും അടിക്കണ്ട. ഇനി ഒരു പക്ഷേ രൺവീറിനോട് എന്തെങ്കിലും അന്യായം കാണിച്ചാലും നമുക്കതിനെ നിയമത്തിന്റെ വഴിയെ നേരിടാൻ പറ്റും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇനി അവർ നമ്മൾ പറഞ്ഞ വഴിക്ക് വന്നില്ലെങ്കിലുണ്ടല്ലോ. രൺവീക്ക് നീതി ലഭിക്കാൻ എൻ്റെ കയ്യിൽ വേറെ വഴികളുണ്ട്. അതെന്താണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തേക്കാം. ചേട്ടാ, വളരെ നന്ദി. സത്യത്തിൽ എനിക്കിപ്പോ ചിന്ത മുഴുവൻ ഏട്ടനെ കുറിച്ചാ. ഏട്ടൻ ജീവൻ കൊടുത്ത് പാടിയ പാട്ടുകളായിരുന്നു അതെല്ലാം. ആ പാട്ടുകളെല്ലാം ചേട്ടന്റെ ആത്മാവും ജീവനുമാണ്. ഇനി ചേട്ടൻ ഈ ചതിയെ കുറിച്ച് മനസ്സിലാക്കിയാൽ പാവം ചേട്ടൻ തകർന്നു പോവും. വേണ്ട, ഏട്ടന് ഇതിനെ കുറിച്ച് ഒന്നും അറിയരുത്. ഇതിനെ കുറിച്ച് ഒരു സംശയം പോലും തോന്നരുത്. ഇന്ന് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണം. അതോടൊപ്പം ഏട്ടന് നീതി കിട്ടുകയും വേണം. എക്സ്ക്യൂസ് മീ മാം, സാർ വരാൻ ഒരല്പനേരം കൂടി എടുക്കും. അതുവരെ നിങ്ങൾ ആ കോൺഫറൻസ് റൂമിൽ വെയിറ്റ് ചെയ്യൂ. പറഞ്ഞോളൂ സാർ, ആരെ കാണേണ്ടത്? മാനേജർ സാർ എന്നെ വിളിച്ചിരുന്നു. അവിടെ ഇരിക്കുന്ന ആ ബുക്കിൽ ഒന്ന് പേരെഴുതിയേക്ക്. ആ ശരി മാഡം, ഞാൻ മാനേജർ സാർ വിളിച്ചിട്ട് വന്നതാണ്. നിങ്ങളുടെ പേരെന്താന്നും ആരെ കാണാനാണെന്നും ഈ ബുക്കിൽ ഒന്ന് എഴുതിയേക്ക്. ശരി. ഒരു സെക്കൻഡ്, ഈ പേജിൽ സ്ഥലമില്ല, അടുത്ത പേജിൽ എഴുതിക്കോളൂ. ആ ശരി. സാർ വരുന്നത് വരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോളൂ. ശരി, വളരെ നന്ദി. ഇതോ, ഇത് ഞാൻ രൺവിക്ക് വേണ്ടിയുള്ള സമ്മാനം ഉണ്ടാക്കുക. അവൻ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ, ഞാൻ അവനിത് കൊടുക്കും. ഇത് കാണുമ്പോ അവൻ ഒത്തിരി സന്തോഷാവും. അതെ അതെ മോളെ, നല്ല ഭംഗിയുണ്ട്. നിനക്കിത് തോന്നിയല്ലോ, ഇത് ഉണ്ടാക്കുന്ന ആളുടെ മനസ്സാണ് എനിക്കിപ്പോ ഇതിൽ കാണാൻ പറ്റുന്നത്. ഗുഞ്ചൻ, കുഞ്ഞമ്പിള്ളിക്ക് എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ മുട്ടുവേദന തുടങ്ങിയപ്പോ തൊട്ട് എന്റെ തലയും പ്രവർത്തിക്കാതായിരിക്കാം. രത്ന പഞ്ചായത്തിൽ നിങ്ങൾ വരട്ടെ, അവളോടും കൂടി ഒന്ന് ആലോചിക്കണം. അവൻ എന്തെങ്കിലും കൊടുക്കണം അല്ലേ മോളെ? അല്ല, കുഞ്ഞമ്പിളി എപ്പോഴാ വരാന്ന് പറഞ്ഞിരിക്കുന്നത്? അറിയില്ല വല്യമ്മേ, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്താലോ, ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. അറിയില്ല വല്യമ്മേ, ഫോൺ കിട്ടുന്നേ ഇല്ല. സാരമില്ല, ആളിപ്പോ ബിജി ആയിരിക്കും. ആഘോഷങ്ങളൊക്കെ നടക്കുമായിരിക്കേ, പ്രശംസ കൊണ്ട് മൂടിയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഫോൺ എടുക്കാൻ എവിടുന്ന് സമയം കിട്ടാനാ? അതും ശരിയായട്ടോ, നമുക്കും പ്രശസ്ത ഗായകൻ രൺവിജയ് സിംഗിനെ കാത്തിരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ? എത്ര നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്! ഇവിടുത്തെ മുതലാളിയെ കാണാൻ വന്നല്ലേ നമ്മൾ? എവിടെയാണ്?
അതെ ചേട്ടാ, ഇവിടുത്തെ പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള്. ഞങ്ങള് നിങ്ങളുടെ മുതലാളിനെ കാണാൻ വേണ്ടി വന്നാ. അയാൾ എവിടെയോ? സാർ അവിടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരിക്കുക. അത് കഴിയുമ്പോ സാർ ഇങ്ങോട്ട് വന്നോളും. അതുവരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. വേഗം ചെന്നിട്ട് അയാളെ വിളിച്ചോട്ട് ഇങ്ങോട്ട് വാണോ. Yes, what is it? വാട്ടും താറ്റൊക്കെ എന്താണെന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞുതരാടാ. ഏ പൊന്നെ പറട്ട, ഈനാൻ വെച്ചി കാട്ടും മൂട്ടിച്ചോക്കലാടാ നീ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച്. ഏ ഇവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാരെ എങ്ങനെ പറ്റിക്കാന്ന് ചിന്തിച്ചോണ്ടിരിക്കാണല്ലോ നീയൊക്കെ. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? ഞാൻ വീര, രൺവിജയ് സിംഗിന്റെ സഹോദരി. നിങ്ങൾ ലോഞ്ച് ചെയ്ത ആൽബത്തിലെ എല്ലാ പാട്ടുകളും പാടിയത് എന്റെ ഏട്ടനാണല്ലോ. എന്നിട്ട് ആ പാട്ടിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ മോന്റെ പേര് നൽകി. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ആ ഗാനങ്ങൾ രൺവിയുടെ ഒരുപാട് നാളത്തെ അധ്വാനമാണ്. ഇത് നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും പോലെയല്ലേ? ഹലോ മിസ്റ്റർ രൺവീർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം സാർ. രൺവീർ, ഇതാണ് നിങ്ങളുടെ ചെക്ക്, വാങ്ങിച്ചോളൂ. വളരെ വളരെ നന്ദിയുണ്ട് സാർ. മാനേജർ സാർ, അത് എനിക്കൊരു അല്പം തിരക്കുണ്ട്, ഞാൻ കുറച്ചിട്ട് വരാം. അല്ല മാനേജർ സാർ, സശ്രീകാൽ സാറേ, സാറേ സശ്രീകാൽ. രൺവീർ, നിനക്ക് സുഖാണോ? സുഖാണ് സാർ. സാറേ, എനിക്ക് ഞാൻ പാടിയ ആൽബത്തിന്റെ സി ഡി കിട്ടുമല്ലോ അല്ലേ? വീട്ടിലുള്ള എല്ലാവരും കാത്തിരിക്കുകയാണ്. സാറേ, ആ പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ എൻ്റെ ശബ്ദം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സാറേ, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളൊക്കെ ക്ഷമിക്കണം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാ. ഇപ്പോൾ മാനേജർ സാറിനെ ചെക്ക് തരാൻ വേണ്ടി വിളിപ്പിച്ചതാ. ദേ സാറ് കണ്ടില്ലേ, സാറെന്തൊന്നും മിണ്ടാത്തേ. നീ എന്നോട് ക്ഷമിക്കണം രൺവീറേ, ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് മുൻപൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് മനസ്സിലായില്ല സാറേ. കുറെ നേരമായിട്ട് ഞാൻ നിങ്ങളുടെ വാചോടി കേട്ടോണ്ടിരിക്കുക, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. താനാണ് തന്റെ വാചോടി നിർത്തേണ്ടത്, അല്ലെങ്കിൽ ഒരെണ്ണം ഇട്ട് തരുന്നേൻ. നിങ്ങൾ എന്താ കരുതിയത്? ഞങ്ങളങ്ങ് മിണ്ടാതിരിക്കുന്നു, ഞങ്ങളൊന്നും ചെയ്യില്ലെന്ന് കരുതിയെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഞങ്ങൾ ഇതിനെ എതിർത്ത് സ്റ്റെപ്പ് എടുക്കാൻ പോവാ. വീരയുടെ ശബ്ദമല്ലേ? എന്റെ രൺവീരയുടെ ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ടാണ് ഈ പാട്ടൊക്കെ പാടിയത്. എന്നിട്ട് നിങ്ങൾ ഏട്ടനോട് ഇത്രയും വലിയൊരു ചതി ചെയ്തില്ലേ? നിങ്ങൾ എന്റെ ഏട്ടന്റെ ശബ്ദവും ഏട്ടൻ എഴുതിയ പാട്ടുകളും എല്ലാം ഉപയോഗിച്ചു. എന്നിട്ട് അതിനൊക്കെ നിങ്ങളുടെ മോന്റെ പേര് നൽകി ആദരിച്ചു. ോട് നിങ്ങൾ ചെയ്തത് വളരെ വലിയൊരു വഞ്ചനയാ. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഒരല്പം പോലും നാണം തോന്നില്ലേ? ഇനഫ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണം, പെട്ടെന്ന് തന്നെ. അതെ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവാൻ പോകുന്നില്ല. അതെ, പറഞ്ഞതൊക്കെ മതി. എന്റെ ഓഫീസിൽ കയറി വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കുന്നു? എല്ലാത്തിനെയും വാചകടി ഇപ്പൊ നിർത്തിക്കണം. വാചകടിയോ? രൺവീറിന്റെ ശബ്ദത്തിൽ ഇറങ്ങിയ അവന്റെ ഗാനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മകന്റെ പേരിൽ ഇറക്കി വിൽക്കുന്നു. കോപ്പിറൈറ്റ് ലോയുടെ ക്ലിയർ വയലേഷൻ ആണ്. നിങ്ങൾ ഒരു ബിസിനസ്സുകാരനല്ലേ? അപ്പൊ ഈ നിയമങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഹലോ, നീ എന്നെ നിയമമൊന്നും പഠിപ്പിക്കാൻ വരണ്ട, നിന്നെക്കാളും കൂടുതൽ നിയമങ്ങൾ എനിക്കറിയാം. ഞാൻ ആൽബം റിലീസ് ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നും അല്ല, പിന്നെ ഗാനങ്ങൾ മേടിക്കുന്നതും വിൽക്കുന്നതും. അക്കാര്യം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രിയപ്പെട്ട രൺവീറെ അവന്റെ ശബ്ദവും ഗാനങ്ങളും ഞങ്ങൾക്ക് മുൻപേ വിറ്റ് കഴിഞ്ഞതാ. ഇല്ല,
രൺവീരേട്ടാ, ഞാനൊന്നും വിറ്റിട്ടില്ല. ഞാനൊന്നും വിറ്റിട്ടില്ല വീര. നിങ്ങൾ എന്തൊക്കെ കള്ളങ്ങളായി വിളിച്ച് പറഞ്ഞ ഞാൻ ആർക്കും എൻ്റെ പാട്ടുകൾ വിറ്റിട്ടില്ല. പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനെ പോലെയാണ് വീര. ആരെങ്കിലും അവരുടെ സ്വന്തം ജീവൻ വിൽക്കാൻ തയ്യാറാവോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത്? ഞാൻ എപ്പോഴാ എൻ്റെ പാട്ടുകൾ നിങ്ങൾക്ക് വിറ്റത്? അതൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ എനിക്ക് പാട്ടുകൾ തന്നു, പകരം ഞാൻ കാശും തന്നു. അതോടൊപ്പം നിങ്ങളുടെ സ്വരവും വിറ്റും, ഞങ്ങൾ അതിനുള്ള വിലയും തന്നു. എല്ലാം ക്ലിയറായി. യു ആർ വെരി ലക്കി. ഈ പാട്ടുകൾക്കൊക്കെ നിനക്ക് കാശ് കിട്ടിയല്ലോ. വെറുതെ തെണ്ടി തിരിഞ്ഞ് നടന്നമാരൊക്കെ പിടിച്ച് ഈ സ്റ്റുഡിയോ കൊണ്ടുവന്ന് പാട്ട് പാടിച്ച് എന്നെ വേണം പറയാൻ. ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത്. നാക്ക് വളയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ ഏട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് ആരെ അധികാരം തന്നത്? പറയണം സർ. നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം. ഏട്ടാ, ഏട്ടന്റെ ഭാഗത്താ സത്യം. രൺവീരേട്ടൻ ഉറപ്പായിട്ട് നീതി കിട്ടിയിരിക്കും. പ്ലീസ് വിഷമിക്കാതിരിക്കേട്ടാ. ആ കോൺട്രാക്ടിന്റെ കോപ്പി ദാ, എനിക്കിപ്പോ കാണണം, ഇപ്പൊ തന്നെ. ഷുവർ, വൈ നോട്ട്? രൺവീറിന്റെ കോൺട്രാക്ടിന്റെ കോപ്പി എടുത്തിട്ട് വന്നേ. എനിക്കത് ഇപ്പൊ തന്നെ കിട്ടണം. കൊള്ളാലോ, എല്ലാം ഉഗ്രനാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഗുഞ്ചിന് ഭയങ്കര കഴിവാ. എന്ത് ഭംഗിയായിട്ട് അവളെല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. ആഹാ, നീ എത്തിയോ? ഇതെന്താ, പുതിയ റേഡിയോയോ? അതെ വല്ലമ്മേ. അത് പിന്നെ നമുക്ക് രൺവീരുടെ സിഡി ഇതുവരെ കിട്ടിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും അവന്റെ പാട്ട് റേഡിയോയിൽ വരുമ്പോ കേൾക്കാൻ പറ്റുമല്ലോ. അതെന്തായാലും നന്നായി എന്റെ മോളെ. നീ കുഞ്ഞമ്പള്ളിയുടെ പാട്ട് കേൾക്കുന്ന ആ ടേഷം വെച്ച് നമുക്കൊന്ന് കേൾക്കണ്ടേ? ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. റെക്കോർഡിംഗ് ചെയ്ത കുഞ്ഞമ്പള്ളിയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. പെണ്ണ്, നമ്മുടെ ചെക്കന്റെ പാട്ട് വരുന്ന ആ ടേഷം മാത്രം വെക്കേ. ഇതെന്തിനാ ഇപ്പൊ നീ എല്ലാം തിരിക്കുന്നേ? ദിവസം മുഴുവൻ രൺവീരുടെ പാട്ടുകൾ മാത്രം ഇതിനകത്ത് കേൾപ്പിക്കോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് എപ്പോഴും വെച്ചോണ്ടിരിക്കാം. എപ്പോഴെങ്കിലും ഒക്കെ പാട്ട് വരുമല്ലോ. അതും ശരിയാ മോളെ. അപ്പൊ ഇവിടെ വെച്ചേക്കാം. പിന്നെ വല്യമ്മ, രൺവീർ ഇപ്പൊ വരുന്നുണ്ടാവും. ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കുക. അവന് ഇഷ്ടമുള്ള മധുരപലഹാരങ്ങൾ ഉണ്ടാക്കണ്ടേ നമുക്ക്. ഞാനിന്ന് അതൊക്കെ നോക്കട്ടെ. മോളെ ഗുഞ്ചൻ, ഞാനും അങ്ങോട്ട് വരിക. ഞാനും സഹായിക്കാം നിന്നെ. രണ്ടുപേരും ഒന്നിച്ച് ചെയ്താ പണി പെട്ടെന്ന് തീരേം ചെയ്യല്ലോ. എന്റെ പൊന്നെ, കുഞ്ഞമ്പിള്ളിയുടെ പാട്ടൊന്ന് കേട്ടാ മതി. ഇത് വായിച്ചു നോക്ക്. ഇഷ്ടപ്രകാരം പാട്ടുകളുടെയും സ്വന്തം ശബ്ദത്തിന്റെയും കോപ്പി റൈറ്റ്സ് ഈ കമ്പനിയുടെ പേരിലേക്ക് എഴുതി കൊടുത്തിരിക്കുകയാണല്ലോ. പകരം പണം മതിയെന്ന് എഴുതിയിരിക്കുന്നു. ഏട്ടൻ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. മിസ്റ്റർ രൺവീർ, റെക്കോർഡിങ്ങിന് മുമ്പ് ഈ കോൺട്രാക്ട് കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും വായിച്ചിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോ? ഇല്ലല്ലോ. ഇത് വേറൊരു തരത്തിലുള്ള ചീറ്റിംഗ്. കാരണം എന്റെ ഏട്ടൻ ഒരിക്കലും ആ കോൺട്രാക്ട് വായിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടോ കോൺട്രാക്ട് നിങ്ങൾ സൈൻ ചെയ്യിച്ചില്ലേ? പക്ഷെ ഞാനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഏട്ടനെ കൊണ്ട് ഇങ്ങനെ ഒരു തെറ്റിയിരിക്കും ഞാൻ അനുവദിക്കില്ലായിരുന്നു. ആ സമയത്താണല്ലോ ഞാൻ പോളണ്ടിലേക്ക് പോയത്. നിങ്ങൾ എല്ലാവരും കൂടി ഏട്ടനെ ചതിച്ച് ഏട്ടന്റെ കഴിവും പാട്ടുകളും എല്ലാം എഴുതി മേടിച്ചു. എക്സ്ക്യൂസ് മീ മാഡം, ഇവിടെ ഗാനങ്ങൾ തയ്യാറാക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. നിങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടനെ കോൺട്രാക്ട് വായിച്ച് കേൾപ്പിക്കലല്ല.
പാട്ട് പാടി നടന്ന സമയത്ത് പള്ളിക്കൂടത്തിൽ പോയി കുറച്ച് വായിക്കാൻ എഴുതാനും പഠിച്ചിരുന്നെങ്കിലേ ഇന്നിങ്ങനെ നാണം കിട്ടി നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഇതിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ കാലം നിങ്ങൾക്ക് തെളിയിച്ചു തരും. പിന്നെ ഈ തെറ്റിദ്ധാരണ എങ്ങും മായ്ച്ചു കളഞ്ഞേക്ക്. ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീർക്കുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. ഈ തെറ്റിനുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. നിങ്ങളെ ഞാൻ വിടില്ല. ഇത് ഞാൻ കോടതിയിൽ തെളിയിക്കും. എന്റെ ഏട്ടന് നീതി ഞാൻ മേടിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ അന്യായം കൊണ്ട് നേടിയെടുത്ത ഈ പണത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്റെ ഏട്ടന്റെ പാട്ടുകളെ മോഷ്ടിക്കാനാവും, പക്ഷെ എന്റെ ഏട്ടന്റെ കഴിവുകൾ പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് ആർക്കും ആവില്ല. നിങ്ങൾക്കത് മനസ്സിലാവും. താൻ ആരോടാ ഈ ഗെറ്റ് ഔട്ട് പറയണേ? തന്നെ ഞാൻ നിന്നല്ലോ മാറി നിൽക്കണോ, അല്ലെങ്കിൽ തനിക്കും കിട്ടും. താൻ എന്ത് കുന്താടോ രണ്ടിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ബൽദേവ് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രൺവീർ, വീര, നമുക്ക് പോവാം. ബൽദേവ് വാ, പോകാം. രൺവീർ, പോകാം. ആ പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ ബിസിനസിന്റെ കൂട്ടത്തിൽ നിങ്ങളൊരൽപ്പം പാട്ട് കൂടി പഠിച്ചിരുന്നെങ്കിൽ മറ്റൊരുവന്റെ പാട്ട് മോഷ്ടിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇത് വേണ്ട. അന്യായിട്ട് ഉണ്ടാക്കിയ ഈ പണം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏട്ടൻ വന്ന് നമുക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. വല്യമ്മേ, അമ്മ ഇതുവരെ വന്നില്ലല്ലോ. അവൾ കാർഷിക വിദ്യാലയത്തിന് അങ്ങോട്ട് പോയിരിക്കുക. അവിടെ ഉദ്ഘാടനത്തിന്റെ ജോലിയൊക്കെ നടക്കുകയല്ലേ, അതെന്തായെന്ന് നോക്കിയിട്ട് വരട്ടെ. അല്ല വല്യമ്മേ, അവർ ഏത് നേരത്തെ വേണേലും കയറി വരാം. അതിനെന്താ, വരട്ടെ മോളെ, നീ എല്ലാം ശരിയാക്കിയില്ലേ. അതിരിക്കട്ടെ, ഇന്നെന്താ നല്ല സുന്ദരിയായിരിക്കുന്നല്ലേ. ആണോ വല്യമ്മേ, ദേ ഇങ്ങ എത്തിയല്ലോ. അയ്യോ, ഇതെന്താ, നന്നായിട്ടുണ്ടല്ലോ. നേരത്തെ ഇങ്ങ് വരാൻ തോന്നിയത് നന്നായി. രൺവി ഒക്കെ വന്നതിന് ശേഷം വരുമെന്നാ ഞാൻ കരുതിയേ. ഞാൻ നമ്മുടെ കാർഷിക വിദ്യാലയത്തിന്റെ അങ്ങോട്ടേക്ക് പോയതാ. അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയണ്ടേ? മാത്രമല്ല രണ്ടു മൂന്ന് പേരെ വിളിക്കാനുണ്ടായിരുന്നു, അവിടെയും പോയിരുന്നു. എല്ലാരും ഇപ്പോ ഭയങ്കര സന്തോഷത്തിലാ. ഉദ്ഘാടനത്തിന് രൺവി പാട്ടുപാടാന്ന് പറഞ്ഞിരിക്കല്ലേ, അതിപ്പോ അവന്റെ സി ഡി ഇറങ്ങിയ കാര്യം നമ്മുടെ നാട്ടില് ഇനി അറിയാൻ ആരും ബാക്കിയില്ല. അത് ശരി, അപ്പൊ അതും നന്നായി. എടാ കുഞ്ഞുമണി, ദേ നിന്റെ പാട്ടായി കേക്കുന്നെ. ഇനി നമുക്ക് ഏറ്റവും പുതിയൊരു അടിപൊളി പാട്ട് കേൾക്കാം. നീർമിഴി അമ്മേ, വല്യമ്മേ അത് കേട്ടു, രൺവീർ പാട്ടാ. ഓമലാ നിന്നെ കാണാൻ ഓർമ്മ
രാഗമോ രാഗമായോ മലേ. എടാ കുഞ്ഞമ്പിളി, ദേ നിന്റെ പാട്ടായി കേക്കുന്നേ. എന്താ രൺവി, നിനക്ക് എന്ത് പറ്റി? നിന്റെ പാട്ടല്ലായിരുന്നു അത്? പിന്നെ എന്തിനാ റേഡിയോ നിർത്തി കളഞ്ഞേ? രൺവി, അത് വെച്ചേ, ഞങ്ങൾ എല്ലാരും ഒന്ന് കേക്കട്ടെ. വെക്കടാ മോനെ. മോനെ, കുഞ്ഞമ്പിളി, ഇവൻ ഇതെന്താ പറ്റിയേ? എല്ലാം ഞാൻ പറയാമേ, ആ മ്യൂസിക് കമ്പനിക്കാർ ഏട്ടനോട് കാണിച്ചത് വളരെ വലിയൊരു ചതിയാണ്. ചതിയോ? അവരെന്താ ചെയ്തേ? അമ്മ, അവരേട്ടന്റെ പാട്ടുകൾ മോഷ്ടിച്ചു. ഏട്ടൻ പാടിയതൊക്കെ അവര് വേറെ ഏതോ സിംഗറിന്റെ പേരിൽ റിലീസ് ചെയ്തിരിക്കാം. ഞങ്ങളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നാ വരുന്നത്. അമ്മേ, എന്റെ രൺവീരേട്ടൻ ഈ ചതിയെ കുറിച്ച് അറിഞ്ഞപ്പോ മുതൽ ആകെ തകർന്നിരിക്ക. അയ്യോ എന്റെ റബ്ബേ. എത്രയോ വലിയ വലിയ ഗായകന്മാർക്ക് തുടക്കത്തിൽ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരൊന്നും ധൈര്യം കൈവിടിഞ്ഞിട്ടില്ല, കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അവസാനം ഈ ലോകം മുഴുവൻ അവരെ അംഗീകരിക്കുകയും ചെയ്തു. നീ ധൈര്യം കൈവിടരുത്, എല്ലാം ശരിയാകും. ഞങ്ങളും നിന്റെ കൂടെയുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ചതിച്ചെന്ന് കരുതി നിന്റെ കഴിവില്ലാതെയാകുമൊന്നുമില്ലല്ലോ. ഇത് ധൈര്യത്തിന്റെ കാര്യമല്ല ചെറിയച്ച, ഇതോടെ ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ആരൊക്കെ എന്തൊക്കെ അവസരം തന്നാലും ഇനി ഒരിക്കലും ഈ രൺവീർ എവിടെയും പാടാൻ പോകുന്നില്ല.